കലീക ജ്യോതിഷന്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ദാന ധർമ്മ കർമ്മ അന്നദാന പ്രഭുവാണ് മഹാദേവ് ഹരഹര ശംഭോ മഹാദേവ് ശിവ ശിവ ശംഭോ മഹാദേവ് ശക്തി ശക്തിരക്ഷ സോഹ ഭഗവാന്റെ പാത തന്നെയാണ് ഞാനും പിന്തുടരുന്നത് ശിവദീക്ഷ ശിവദീക്ഷയെടുത്ത ഞാൻ ദാനധർമ്മ കർമ്മങ്ങള് സ്വന്തം കൈകൾ കൊണ്ട് ചെയ്യാറുണ്ട് ആര കയ്യിൽ ഒരു രൂപ വാങ്ങാതെ എൻ്റെ കാശ് തന്നെ കൊടുക്കുന്ന ഒരു രീതിയാണ് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം നേരിട്ട് ദാനം ചെയ്യണം അവരവരുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതിൽ ഒരു അംശം ദാനത്തിന് കൊടുക്കണം ആ ദാനം നിങ്ങളുടെ തലകാക്കും ആശുപത്രിയിൽ കൊടുക്കുന്ന ചിലവ് കുറയും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണം നമുക്ക് പരസ്പര ആശ്രയമില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ കൈകൾ കൊണ്ട് നമ്മളെ അടുത്ത് പറ്റില്ല നമ്മുടെ തോളിൽ നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല ദാനം കൊടുക്കാതിരിക്കുന്നത് മഹാപാവമാണ് അടുത്ത ജന്മം അന്തനാറ്റും ഒക്കെ ജനിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാം വെട്ടിപ്പിടിച്ചു വെച്ച് ദാനം ഒന്നും ചെയ്യാതെ എല്ലാം കൂടി വെക്കുന്നവര് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ദാനം ചെയ്യണം നിങ്ങൾ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നത് പണ്ട അവിടുത്തെ കാണിക്കവഞ്ചിയിൽ ഇടുന്നതിലും കാര്യമില്ല നിങ്ങൾ കൊടുക്കേണ്ടത് പാവങ്ങൾക്കാണ് പാവങ്ങളുടെ കയ്യിൽ കൊടുക്കണം ദാനം ചെയ്യുന്നതിന് ഒരു കാറ്റഗറി ഉണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അറുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള അപ്പൻ അമ്മമ്മമാർ അവശത അനുഭവിക്കുന്നവർ രോഗികൾ ഇവർക്കെല്ലാം ദാനം കൊടുക്കാം ആരോഗ്യമുള്ളവർക്ക് ദാനം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യണം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു പിടിച്ചോറെങ്കിലും ഒരു ജീവജാലത്തിനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ കൊടുക്കണം എന്നാണ് ശിവപ്രമാണമനുസരിച്ച് പറയുന്നത് ഒരുപാട് പേര് ദാനത്തെ ദാനം ചെയ്യാൻ പാടില്ല നിങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞ മനുഷ്യ ദൈവങ്ങൾ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് അവർ സ്വയം നന്നാവുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ കുറേ മനുഷ്യ ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദാനം കൊടുത്താൽ നശിച്ചു പോകുന്നു അത് വെറുതെയാണ് അത് കള്ളത്തനമാണ് ഓരോരുത്തർ അവരവരുടെ കള്ളത്തനങ്ങൾ പറയാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ദാനം കൊടുത്താൽ ആ സംഖ്യ പറയരുത് അത് വാങ്ങുന്നവന് അത് പറയാതിരിക്കാൻ പണ്ട് ശാസ്ത്രത്തിൽ ഇവിടെ ഓരോരുത്തർ പറയുന്നത് ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണമെന്ന് ഞാൻ വായിച്ച ഒരു ഗ്രന്ഥങ്ങളിലും ഇല്ല അങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല ആരോഗ്യമുള്ള അതിനി ബ്രാഹ്മണനായാലും ശരി ഏത് ജാതിയിലുള്ളവരായാലും ശരി ജാതി മതം ഒന്ന് ഇവിടെ ഒരു പ്രശ്നമേ അല്ല നമ്മളെല്ലാം മനുഷ്യജീവികളാണ് ഏത് ജാതി ആയാലും ഏത് മതമായാലും എല്ലാത്തിനും വിശ്വസിക്കുന്ന നമ്മൾ കുറച്ച് നാൾ ജീവിക്കാം കുറച്ച് അത് കഴിയുമ്പോൾ മരിക്കും അപ്പം അതുകൊണ്ട് ഈ വെട്ടിപ്പിടിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാശ് എനിക്ക് എൻ്റേത് മാത്രം എന്നൊക്കെ പറഞ്ഞ് കാശ് വയ്ക്ക് ചിലവാക്കാതെ വയ്ക്കുന്നതിൽ ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സജീനയ്ക്ക് ദാനം കൊടുത്ത് അതിൻ്റെ അവർക്ക് എൻ്റെ ഫാൻസിലുള്ള ഒരുപാട് പേര് ദാനം അവർക്ക് കൊടുത്തതായിട്ട് അവർ എന്നെ അറിയിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തുടങ്ങി വെച്ചു ബാക്കി എൻ്റെ ഫാനുള്ളവർ എൻ്റെ ആരാധകർ എന്നെ ഇഷ്ടപ്പെടുന്നവരും അത് ഏറ്റെടുത്ത് ചെയ്യും ഒരഞ്ച് പേര് ചെയ്താൽ പോലും അത് മഹത്തമായിട്ട് തന്നെ ഞാൻ കാണും ഞാൻ തുടങ്ങി വയ്ക്കും എൻ്റെ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കാശു കൊണ്ട് ഒരു മനുഷ്യരുടെ നിന്ന് ഞാൻ ഒരു രൂപ വാങ്ങാറില്ല എനിക്ക് കിട്ടുന്ന ഫീസും ഞാൻ ചെയ്യുന്ന തൊഴിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ശതമാനം ഞാൻ ദാനം ചെയ്യും അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എൻ്റെ പതിനഞ്ച് വയസ്സ് മുതൽ ഞാനത് ചെയ്യാൻ തുടങ്ങിയതാണ് അത് ഇപ്പോൾ അത് മറ്റുള്ളവർക്ക് എന്ന എന്നെ ലോഹമറിഞ്ഞപ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൈകൊണ്ട് എന്നാൽ കഴിയുന്നത് എൻ്റെ പോക്കറ്റിൽ നിന്നും കൊടുക്കും ഞങ്ങളുടെ ഫാൻസ് ആരെ കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങിയില്ല ആരുടെയും ഒരു രൂപ വാങ്ങി ദാനം കൊടുക്കണ്ട അതാണ് ആരും ഒരു രൂപ ഫാൻസിന് വേണ്ടി ദാനം ചെയ്യണ്ട എന്ത് ചെലവ് വന്നാലും ഞാൻ തന്നെ അത് വഹിക്കും അപ്പോൾ തൃശ്ശൂരിൽ ഒരു അഗതി മന്ദിരത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നാൽപ്പത്തിയെട്ടോളം വയസ്സായ വൃദ്ധരായ അമ്മമാർക്കും അപ്പന്മാർക്കും ദാനം കൊടുക്കണം സാർ വസ്ത്രം കൊടുക്കണം ഓണം അവർക്ക് ഇത്തവണ പ്രയാസമാണെന്ന് എന്നെ അറിയിച്ചു അപ്രകാരം ഞാൻ അത് സമ്മതിച്ചു അവർക്ക് ഞാൻ പതിനെട്ടാം തീയതി ഒരു ഫങ്ഷൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൊടുങ്ങല്ലൂർ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരുടെ ഫങ്ഷനിൽ പങ്കെടുത്ത് അവരുടെ എല്ലാ ചെലവും ഞാൻ വഹിച്ചുകൊള്ളാം എന്ന് അവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് എൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ചെയർമാൻ മിസ്റ്റർ കൊടുങ്ങല്ലൂർ നാരായണ മുഖാന്തരൻ ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പം എന്ത് ചിലവ് വന്നാലും ഞാൻ എൻ്റെ സ്വന്തം ചിലവ് തന്നെ വഹിക്കും പിന്നെ നിങ്ങൾക്ക് ഞാൻ അവർക്ക് ദാനം കൊടുക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ പേരും അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുക നേരിട്ടെന്ന് കൊടുക്കുന്ന ദാനത്തിനാണ് ശക്തിയുള്ളത് അവർ നിങ്ങൾ നേരിട്ട് കൊടുക്കൂ ഒരു രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിലും നേരിട്ട് കൊടുക്കൂ അത് നിങ്ങളുടെ ഫലം ഉണ്ടാക്കും അതങ്ങനെയാണ് വരുന്നത് ദാനം ധർമ്മ കർമ്മ ഞാൻ എപ്പോഴും വിജയിക്കും ഇന്ന് ഞാൻ വിദ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഭർത്താവിന് ഡയാലിസിസ് ആണ് ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്തു അങ്ങനെ വളരെ ഇതായിട്ടുള്ള ഒരു കഷ്ടപ്പ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ഇന്ന് ഞാനൊരു ചെറിയ സഹായം എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ അവർക്ക് ചെയ്തു വസ്ത്രവും അവർക്ക് കാശും കൊടുത്തു അപ്പോൾ ഡയാലിസിനൊക്കെ ഒരു ദിവസം രണ്ട് രണ്ടായിരം രൂപയോളം വേണ്ടി വരും എന്നാണ് പറഞ്ഞത് സജീനയുടെ ഇതറിഞ്ഞിട്ടാണ് അവരെന്നെ സമീപിച്ചത് വാമനപുരത്തുള്ളവരാണ് ഞാൻ അവർക്ക് ഇന്നും അവരുടെയും അവർക്കും ചെറിയൊരു സഹായം കൊടുത്തുകൊണ്ട് എന്നാൽ കഴിയുന്ന ഒരു സഹായം കൊടുത്തുകൊണ്ട് ഞാനത് തുടങ്ങി വെച്ചു ഇതുപോലെ അനേകം പേർക്ക് എന്നെ കൊണ്ട് സഹായം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അന്നദാന പ്രഭുവായ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവന്റെ അനുഗ്രഹത്താൽ എനിക്കത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു മനുഷ്യരിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങാതെ എൻ്റെ സ്വന്തം കൈകൊണ്ട് എൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് ഞാൻ നൽകുന്നത് അത് ചിലപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും പക്ഷേ ഒത്തുപിടിച്ചാൽ മലയും പൊങ്ങും പലതുള്ളി പെരുവള്ളം എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ അവരത് ചെയ്യും എന്ന് തന്നെ എനിക്കറിയാം അവരാൾ കഴിയുന്ന സഹായങ്ങളെല്ലാം നേരിട്ട് കൊടുക്കുക ആ ഒരു മുഹാന്തരവും കൊടുക്കരുത് നേരിട്ട് നിങ്ങൾ ദാനം ചെയ്യും അത് നിങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും എനിക്ക് അതാണ് പറയേണ്ടത് അതിന് അവരുടെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിലൂടെ അവരുടെ വീഡിയോ അത് യൂട്യൂബിൽ ലോഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾ നേരിട്ട് അവർക്ക് കൊടുക്കും അവരുടെ മൊബൈൽ നമ്പർ ഉൾപ്പെടെ ഉള്ളതുണ്ട് എന്താണ് അവരുടെ പ്രയാസം അവർ ആശ്വസിപ്പിച്ചതിന് ശേഷം നിങ്ങളെ കൊണ്ടൊരു നൂറ് രൂപയെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കൊടുക്കും നിങ്ങളുടെ അതങ്ങനെയാണ് നമ്മൾ ഭഗവാൻ കൊടുക്കണ്ട ഭഗവാൻ പൈസയുടെ ആവശ്യമൊന്നുമില്ല ഭഗവാൻ നമുക്ക് തരേണ്ടവരാണ് നമ്മൾ കൊടുക്കേണ്ട പിന്നെ ഹിന്ദുക്കളുടെയും മുസ്ലിം എല്ലാവരുടെയും കൂട്ടായ്മയാണ് പള്ളിയും മസ്ജിദും അമ്പലങ്ങളല്ല അപ്പൊ അമ്പലത്തിന്റെ നടത്തിപ്പിന് വേണ്ടി റെസിപ്റ്റ് എഴുതി നിങ്ങൾ കാശ് കൊടുക്കൂ അല്ലാതെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഭഗവാന് കൊടുക്കാൻ നിങ്ങൾ വളർന്നില്ല നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾക്ക് ഭഗവാനു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് ഭഗവാന് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കഷ്ടപ്പെടുന്നവരുടെ കൈകളിൽ കൊണ്ടു കൊടുക്കൂ അപ്പോൾ നിങ്ങൾ നേരിട്ട് ഭഗവാൻ കൊടുത്തു എന്ന് ഞാൻ പറയും ദാനം ചെയ്യാൻ പഠിക്കൂ കലിയുഗ ജ്യോതിഷൻ എല്ലാ പേരെയും ദാനം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് എൻ്റെ ഗുരു എന്ന് പറയുന്ന മഹാദേവൻ അന്നദാന പ്രഭുവാണ് ലോഹം മൊത്തം പടി അളക്കുന്നവൻ പ്രപഞ്ചഗുരുവാണ് മഹാദേവൻ മഹാദേവന്റെ എടുത്ത ഞാൻ ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യുന്നു നിങ്ങളെല്ലാ പേരും എന്നോടൊത്ത് സഹകരിച്ച് അവരുടെ നേരിട്ടവർക്ക് നിങ്ങൾ ദാനധർമ്മങ്ങൾ കൊടുക്കണം എല്ലാ പേർക്കും കലിക ജ്യോതിഷന്റെ നന്ദി നമസ്കാരം പ്രണാമം